இதாரு அழியோ ഒരു ദൂര യാത്ര കഴിഞ്ഞ് വരുന്ന ലക്ഷണം ഉണ്ടല്ലോ. അളിയൻ ഇത്രയും ദിവസം എവിടെയായിരുന്നു? നീ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് അളിയന് പോയി ഒരു ചൂട് ചായ എടുത്തോ ചെല്ല്. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? കാണണ്ട നിന്നെ എനിക്ക്. വീട്ടിലൊരു നല്ല കാര്യം നടക്കുമ്പോ നാട് നന്നാക്കാൻ നടക്കുന്നു. മന്ത്രിയായി നിന്റെ അച്ഛനൊക്കെ തിരക്കുണ്ടോടാ നിനക്ക്? ഞാനില്ലായിരുന്നെങ്കിൽ എന്താമേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടത്താൻ എല്ലാരും ഉണ്ടല്ലോ. വിമതൻ ചെറുപ്പകാലത്ത് ആവേശമായിരുന്നു എനിക്ക് എന്റെ അച്ഛൻ. മനസ്സുകൊണ്ട് രാഷ്ട്രീയ ഗുരുവെ കണ്ടിട്ടാ ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത്. പക്ഷേ അടുത്തറിഞ്ഞപ്പോ തെറ്റുകളിൽ നിന്നും തെറ്റുകളിലേക്കാണല്ലോ അച്ഛൻ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്റെ കൂടപ്പുറ പിന്നെ മനസ്സിലാക്കിയില്ലല്ലോ. വളരെ വിഷമമുണ്ട്, സഹതാപമുണ്ട്. കൂട്ടക്കൊല നടന്നതിന്റെ പിറ്റേന്ന് മൈതാനത്തിലെത്തിയ ഭഗത് സിംഗിന് അവിടുത്തെ കാഴ്ചകൾ കണ്ട് സഹിക്കാൻ പറ്റില്ല. ചോര പുരണ്ട ഒരു പിടി മണ്ണ് കയ്യിലെടുത്ത് ആ ബാലൻ പ്രതിജ്ഞ ചെയ്തു, ഞാൻ എന്നെ തന്നെ രാജ്യത്തിനായി സമർപ്പിക്കുന്നു. എന്താവിടെ നോക്കട്ടെ, എവിടുന്ന ഇത് ചോദിച്ചാടില്ലേ? അന്ന് കണക്ക് സാറിനെ വെട്ടിക്കൊല്ലാൻ വന്നില്ലേ, അയാളുടെ കയ്യിൽ നിന്ന് തെറിച്ചു പോയതാ. സാർ ഇതാണ് ആ ഫോൺ. പ്രസാദ് കൊല്ലപ്പെട്ട സമയത്ത് പ്രതി നഷ്ടപ്പെട്ടതാണത്. സാർ പ്രസാദ് കൊല ചെയ്യപ്പെടുന്നതിന് മുമ്പ് ഈ ഫോണിൽ നിന്നുള്ള ലാസ്റ്റ് ഔട്ട് ഗോയിങ് കോള് മന്ത്രി ബാലഗംഗാധരന്റെ ഫോണിലേക്കായിരുന്നു. റിമാൻഡിൽ കഴിയുന്ന പ്രതിയെ വീണ്ടും ചോദ്യം ചെയ്തപ്പോ മന്ത്രിയുടെ പങ്കിനെ കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ട് സാർ. അത് മാത്രമല്ല സാർ, മണിമലയാറിന്റെ ആ മഴിമതിക്കേസിൽ രണ്ടു വട്ടം നോട്ടീസ് അയച്ചിട്ടും മേനോ ഹാജരായിട്ടില്ല. തനിക്കിതൊന്നും ബാധയില്ല എന്ന മട്ട മേനോനുള്ളത്. ഇപ്പൊ വാറന്റ് ഇഷ്യൂ ഇതുണ്ട്. എങ്ങനെയാണോ തന്റെ അച്ഛനെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കുക? അച്ഛൻ ശിക്ഷിക്കപ്പെടണമെന്ന് ലോകത്ത് ഒരു മകനും ആഗ്രഹിക്കില്ല, ഞാനും. പക്ഷെ ആര് കുറ്റം ചെയ്താലും ശിക്ഷിക്കപ്പെടണം സാർ. പ്രത്യേകിച്ച് ജനങ്ങൾക്ക് മാതൃകയാകേണ്ടവർ. ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുമ്പോഴാണ് വീണ്ടും വീണ്ടും തെറ്റുകൾ ചെയ്യാനുള്ള ആത്മധൈര്യം കൂടുന്നത്. ഇത് അച്ഛനെ രക്ഷപ്പെടുത്തലായി നമുക്ക് കണക്കാക്കാം. തെറ്റുകൾ തിരുത്താനും പശ്ചാത്തപിക്കാനുള്ള ഒരു അവസരം. ഒരുപക്ഷെ ഇതിലൂടെ ഒരു മനമാറ്റ അച്ഛനുണ്ടായാൽ അല്ലേ സാർ? കൂടുതലൊന്നും ഇക്കാര്യത്തിൽ എനിക്ക് പറയാനില്ല. മുഖ്യമന്ത്രിയുടെ ഓർഡർ കൈ കിട്ടി അല്ലേ? അച്ഛനെ അറസ്റ്റ് ചെയ്യാൻ മരുമകന് ഡ്യൂട്ടി. അവറാച്ഛൻ കളിക്കട്ടോ, കളി അവിടെ വരെ പോകുന്ന കാണാം നമുക്ക്. അച്ഛനെ കോടതിയിലേക്ക് കൊണ്ടുപോയാൽ മതി, ജാമ്യത്തിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. വക്കീലുമായി ജോസ്പേട്ടൻ കോടതി വെയിറ്റ് ചെയ്യാ. നീ എങ്ങനെ എന്നെ കൊണ്ടുവന്ന്? കാറിൽ ഫോളോ ചെയ്താ മതി. കാറിലോ? എന്റെ പട്ടി വരും, പോലീസ് ജീപ്പിന്റെ പിന്നിലിട്ട് തന്നെ എന്നെ കൊണ്ടുപോകണം. അതിനു മുമ്പ് ഈ മുറ്റത്തിട്ട് എന്നെ തല്ലി ചതക്കണം, മുടുമുണ്ട് വലിച്ചു പറിക്കണം. ആ പിന്നെ പത്രക്കാരോ ചാനലുകാരോ ചോദിച്ചു കഴിഞ്ഞാൽ മുഖ്യന്റെ സ്പെഷ്യൽ ഓർഡർ ആണെന്നൊക്കെ പറഞ്ഞേക്കണം. ഇതൊന്നും നീ ചെയ്യണ്ട, പോലീസുകാരെ കൊണ്ട് ചെയ്യിച്ചാ മതി. അയ്യോ, ഓ, ഇത് മുഖ്യമന്ത്രിയെ താഴെ ഇറക്കാനുള്ള കുശാഗ്രഹത്തി ഇല്ലേ? എന്റെ പൊന്നെ, ഞാൻ എന്തുവായി കേക്കുന്നേ? ഗുരു എന്നെ ഒന്ന് അനുഗ്രഹിച്ചാട്ടെ. ആ അനുഗ്രഹമൊക്കെ അവനോട് വാങ്ങിച്ചാ. കാര്യങ്ങളൊക്കെ നമ്മുടെ പോലീസുകാരോടൊന്ന് പറഞ്ഞേക്കണം. ജയ് പത്രക്കാരും ചാനലുകാരും ഒക്കെ റെഡിയാ, എന്നാ പിന്നെ തുടങ്ങിക്കോ. നടക്കണം സാർ. പിടിച്ചു തള്ളണം. ഇല്ല
എന്ത് പോക്കറ്റമാണോ കാണിക്കുന്നത്? ഒരു മിനിസ്റ്റർ അല്ലേ അദ്ദേഹം? വീട്ടുകാരെ അനാവശ്യം കാണിക്കുക. അതെ, ബഹളം ഉണ്ടാക്കരുത്. ഇത് ചീഫ് മിനിസ്റ്റർ ഓർഡർ. ചീഫ് മിനിസ്റ്റർ ഓർഡർ. മുഖ്യമന്ത്രി, നമസ്കാരം. പ്രധാന വാർത്തകൾ. മന്ത്രി ബാലഗംഗാധര മേനോന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് കേരളത്തിൽ പലയിടങ്ങളിലും അക്രമങ്ങൾ. ഇപ്പോൾ കിട്ടിയത്, അറസ്റ്റിലായിരുന്ന വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ബാലഗംഗാധര മേനോന് കോടതി ജാമ്യം അനുവദിച്ചു. എടോ മേന്നെ, എന്നെ താഴെ ഇറക്കാൻ താൻ കളിച്ച കളി വളരെ ചീപ്പായി പോയി. അവരാച്ചൻ എന്തായി പറയുന്നേ? ഒന്നും പറയണ്ട, സൂത്രധാരൻ താനാണെന്ന് എനിക്കറിയാം. താൻ ഒന്നോർത്തോ, തനിക്കെതിരെയുള്ള വജ്രായുധ എന്റെ കയ്യിലുണ്ട്, ഞാൻ അതെടുത്ത് പ്രയോഗിക്കാൻ പോവുക. പ്രധാന വാർത്തകൾ. കേരള മുഖ്യമന്ത്രി പി കെ എബ്രഹാം രാജിവെച്ചു. നിയമസഭ പിരിച്ചുവിടാൻ ഗവർണറുടെ ശുപാർശ. ആ അവറാച്ചൻ രാജിവെച്ച് ഒഴിഞ്ഞ പോരെ, മന്ത്രിസഭ പിരിച്ചുവിടേണ്ട വല്ല കാര്യമുണ്ടോ? പോണ പോക്കിലെല്ലാം തൊലയട്ടേന്ന് കരുതി കാണും. ഉത്തരത്തിൽ ഇരിക്കുന്ന എടുക്കാൻ പോയി, ഇപ്പൊ കക്ഷത്തിരുന്ന പോയില്ലേ? ഞാൻ ഉദ്ദേശിച്ച നാളത്തെ പത്രവാർത്തകളെയാണ്. ഇപ്പോൾ കിട്ടിയ വാർത്ത, കേരള നിയമസഭ പിരിച്ചുവിട്ടു, തെരഞ്ഞെടുപ്പ് ഉടൻ. ഇനിയൊരു തെരഞ്ഞെടുപ്പിനെ നേരിടാനോ മുഖ്യമന്ത്രിയാവാനോ ഞാനില്ല. അതെന്താ, കെ ഡി എഫിന് ഭൂരിപക്ഷം കിട്ടില്ല എന്ന് കരുതിയിട്ട്? അല്ല, ഒന്നുകൂടി ആലോചിച്ചിട്ട്. ഇല്ലടോ, എനിക്ക് മടുത്തു. വേണ്ട, ഞാൻ നിർബന്ധിക്കുന്നില്ല. അപ്പൊ പിന്നെ അടുത്ത മുഖ്യമന്ത്രി എന്താ ഇത്ര സംശയം? താൻ തന്നെ. ഒന്നുമില്ല. ഇനി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പറ്റിയ ഏക നസ്രാണി താൻ മാത്ര. മുഖ്യമന്ത്രി തുമ്മൻ ചാക്കോ. ഞാനിത് സ്വപ്നത്തിൽ പോലും ആഗ്രഹിച്ചിട്ടില്ല. ഒന്ന് ചുമ്മാ പോടോ. ഞാൻ മാറണമെന്ന് താൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടില്ലടോ തനിക്ക് മുഖ്യമന്ത്രി ആവാൻ. ഞാനോ എന്താ ഈ പറയണേ? എന്തിനാ സാർ എന്നെ അത്യാവശ്യമായിട്ട് വിളിപ്പിച്ചത്? സന്തോഷമുള്ള ഒരു കാര്യം പറയാനാ വിളിപ്പിച്ചത്. പറയട്ടോടോ. തന്നെ ചിറ്റാരിക്കര മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാക്കണമെന്ന എല്ലാവരുടെയും താല്പര്യം. എന്താ അപ്പ അച്ഛൻ? എടോ, മേനോന്റെ പേരിൽ അഴിമതി ആരോപണവും കേസും ഒക്കെ ഉള്ള നിലയ്ക്ക് എട്ട് നിലയിൽ പൊട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മുടെ മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടുമെന്ന് ഉറപ്പില്ലാത്ത സാഹചര്യത്തിൽ ഒരു സീറ്റ് കളഞ്ഞു കുളിക്കാൻ പറ്റില്ല. താൻ ഒന്നുകൊണ്ടും പേടിക്കണടോ, താൻ ജയിക്കും. വർക്ക് ഉടങ്ങിക്കോ. ഒരു എം എൽ എ ആകണമെന്ന മോഹമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. എങ്കിലും പാർട്ടിയുടെ തീരുമാനം ഞാൻ ആദരവോടെ സ്വീകരിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. ജയിച്ച് എം എൽ എ ആവുമ്പോ എന്നെ മുഖ്യമന്ത്രി ആക്കാൻ കൂടെ നിൽക്കണേ.